നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആ ദിവ്യ ഔഷധം കരിനുച്ചയാണ്. കരിനുച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെർബിനേസി ഫാമിലിയിൽപ്പെട്ട ഒരൗഷധമാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം വൈറ്റക്സ് നിഗണ്ടു എന്നാണ്. പുഷ്പത്തിൻ്റെയും ഇലയുടെയും നിറത്തെ ആധാരമാക്കി കരിനുച്ചി, വെള്ളനുച്ചി, ആറ്റുനുച്ചി അങ്ങനെ മൂന്നിനം നുച്ചയായി തിരിച്ചിരിക്കുന്നു. ഇന്നിവിടെ വിവരിക്കുന്നത് കരിനുച്ചയെ കുറിച്ചാണ്. മറ്റു ഭാഷകളിൽ സംസ്കൃതത്തിൽ നിർഗുണ്ടി, നീലമഞ്ചരി, ഇന്ദ്രാണിക എന്നൊക്കെയാണ് കരിനുച്ചയെ വിളിക്കുന്നത്. ഹിന്ദിയിൽ സംഹാലു എന്നാണ് അറിയപ്പെടുന്നത്. തമിഴില് നൊച്ചി, കരിനുച്ചി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കരിനുച്ചിയുടെ ഒരു രൂപവിവരണം പറയുകയാണെങ്കിൽ 3 മീറ്ററോ അതിൽ കൂടുതലോ നീളത്തില് ഉയരത്തില് ശാഖകളോടുകൂടി വളരുന്ന ഒരു ചെറിയ മരമാണ് നുച്ചി. ഇതിൻ്റെ തൊലിക്ക് ഇരുണ്ട ചാര നിറവും ഇലകൾക്ക് ഇലകളുടെ മുകൾ ഭാഗം കടും പച്ച നിറത്തിലും ഇലകളുടെ അടിഭാഗത്ത് ഒരു നീല കളർന്ന പച്ച നിറവുമാണുള്ളത്. ഈ നീല നിറം കടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കരിനുച്ചയായിട്ട് തോന്നുമ്പോൾ ഒരു കറുപ്പ് പോലെ തോന്നും. അങ്ങനെയാണ് ഇത് കരിനുച്ച എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി പച്ച നുച്ചി, അതാ വെള്ളനുച്ചി, ഞാനത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ കരിനുച്ചയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കരിനുച്ചയുടെ പൂക്കൾക്കും അതുപോലെ തന്നെ ഒരു വയലറ്റ് നിറമാണ്, ചെറിയ പൂക്കളാണ്, അത് ഒരു വയലറ്റ് നിറത്തിൽ തന്നെയാണുള്ളത്. മറ്റൊന്ന്, ഇതിൻ്റെ ഇലകളിൽ ചെറിയ രോമങ്ങൾ ഉണ്ടായിരിക്കും, നേർത്ത രോമങ്ങൾ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു രസം തിക്ത രസമാണ്. ഗുണം ലഘുഗുണമാണ്. വീര്യം ഉഷ്ണവീര്യമാണ്. കരിനുച്ചി ഒരു ദിവ്യ ഔഷധമാണ്. ദിവ്യ ഔഷധം എന്ന് പറയുമ്പോൾ ഒരു കായകൽപ്പ ഔഷധം എന്ന് തന്നെ വേണം പറയാം. കായകൽപ്പ ഔഷധങ്ങളിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് കരിനുച്ചി. നുച്ചികൾ പല വിധത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കരിനുച്ചി, വെള്ളനുച്ചി, അതുപോലെ നീർനുച്ചി എന്ന് പറയുന്ന ഒരു ഇനം. അതിൽ കരിനുച്ചിയാണ് ഏറ്റവും ഗുണമുള്ളത്. ഈ കരിനുച്ചി കായകൽപ്പ മെഡിസിൻ എന്ന് പറയാൻ കാര്യം, കായകൽപ്പ നമ്മൾ കായകൽപ്പ എന്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കായകൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരൈ തിരൈ മൂപ്പ് പിനി സാക്കാട്, അതായത് നരയ്ക്കുക, മുടി നരയ്ക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ധയിലെ ഒരു ടേമാണ് നമ്മൾ പറയുന്നത്. നരൈ തിരൈ മൂപ്പ് പിനി സാക്കാട് എന്ന് പറയും. നരയ്ക്കുക, അല്ലെ, തൊലികൾ, സ്കിൻ ചുളുങ്ങുക, മൂപ്പ് പ്രായമാകുക, രോഗങ്ങൾ വരിക, അങ്ങനെയുള്ള അവസ്ഥ, ഇത് ഇല്ലാണ്ടാക്കുന്ന മരുന്നുകളെയാണ് കായകൽപ്പ എന്ന് പറയുന്നത്. കായകൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ ഒരു കല്ല് പോലെ, ഒരു സ്റ്റോൺ പോലെ ദൃഢമാക്കിയെടുക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ധാരാളം മരുന്നുകളുണ്ട്. അതിലൊന്നാണ് കരിനുച്ചി. ഒട്ടുമിക്ക ഔഷധങ്ങളുടെയും കറുത്ത വെറൈറ്റികളെയാണ് ഈ കായകൽപ്പ മരുന്നുകളായിട്ട് പറയുന്നത്. കരിനുച്ചി അതിൽപ്പെടുന്ന ഒന്നാണ്. ഈ കരിനുച്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഇത്രയും നല്ലൊരു പെയിൻ കില്ലർ, ഇത്രയും നല്ലൊരു പെയിൻ കില്ലർ വേറെ ഇല്ലെന്ന് തന്നെയാണ് പറയാം. നിർഗുണ്ടി എന്ന ആയുർവേദത്തിലും നുച്ചി എന്ന് നമ്മുടെ നാട്ടിലും കരിനുച്ചി എന്ന്
നൊച്ചി എന്നും നെച്ചി എന്നും ഒക്കെ പറയുന്ന ഈ സിദ്ധ ഔഷധം, ഈ സിദ്ധ ഔഷധത്തെക്കാളും വലിയൊരു പെയിൻ കില്ലർ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു അലോപ്പതി മരുന്നും ഒരു ഇംഗ്ലീഷ് മരുന്നും ഒരു ഇഞ്ചക്ഷനും ചിലപ്പോൾ ഈ ഒരു മരുന്നിനോട് കിടപിടിക്കത്തില്ല എന്ന് തന്നെയാണ് പറയാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നല്ല ശക്തമായ നടുവേദനയുള്ള ആളുകൾക്ക് പൊതുവേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കാണ് അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് കൂടുതലും നടുവേദന കാണുന്നത്. സ്ത്രീകളിൽ ഉണ്ടാകുന്നുണ്ട്, നടുവേദന ഉണ്ടാകുന്നുണ്ട് സ്ത്രീകൾക്ക് നടുവേദനയും, അത് കൂടുതലും ഗർഭധാരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് നടുവേദന വരാറുണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ബൈക്ക് ഓടിക്കൽ ഒരു സ്ഥിരമായ ഉണ്ട് ചെറുപ്പക്കാർക്ക് വരുന്ന നടുവേദനയുണ്ട്, ആ നടുവേദനയ്ക്ക് ഇത്രയും നല്ലൊരു ഔഷധം വേറെയില്ല. നമ്മുടെ കരുന്നുവച്ചിയെ പോലെ അതിന് പ്രത്യേക ഒരു കൂട്ടുണ്ട്, കരുന്നുവച്ചി കഴിക്കുന്നതിനൊരു പ്രത്യേക കൂട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 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 കരുന്നുവച്ചിയുടെ നല്ലൊരു ഒരു 10-20 ഇല, നല്ല ഇല നോക്കി ഒരു 20 ഇല പറിച്ചെടുത്ത് ഒരു പിടി, ഏകദേശം പിടിച്ച ഒരു 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 പിടി ഉണ്ടാവും, ഒരു പിടി നല്ല ഇലകൾ നോക്കി അതിനകത്ത് പ്രാണികളൊന്നും ഇല്ലാന്ന് നോക്കി പറിച്ചെടുത്ത് നല്ലപോലെ അരച്ച്, വെണ്ണ പോലെ അരച്ച് മാറ്റി വെച്ചിട്ട് ഒരു 50 ഗ്രാം അരി, നല്ല അരി നല്ല വെള്ളത്തിൽ കുറുക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കരിപ്പട്ടി കൂടെ ചേർക്കുക. ഈ കരിനച്ചിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂക്ഷഗന്ധമാണ്, അതിന് രൂക്ഷഗന്ധം, അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ കഴിക്കാനായിട്ട് വലിയ പാടാണ്. ചില ആളുകൾക്ക് ഇത് നമ്മൾ ഇത് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാണ്, അപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് തെകിട്ടി വരും, ഭയങ്കര പാടാണ് കഴിക്കും. പക്ഷേ ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അപാര ഗുണങ്ങളാണ്. അപ്പോൾ ഈ നടുവേദന ഉള്ളവർക്കുള്ളൊരു മരുന്നാണ് പറഞ്ഞു വരുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ ഈ കരുന്നുവച്ചി ഈ പറഞ്ഞ രീതിയിൽ വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അരി കുറുക്കിയെടുക്കുക. അരി കുറുക്കിയെടുത്ത് അതിനകത്തേക്ക് നല്ല ഒരു അല്പം കരിപ്പട്ടി കൂടെ പൊടിച്ച് കുറുക്കി ചേർക്കുക. കുറുക്കി ചേർത്തിട്ട് അവസാനം നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ജ്യൂസ്, ഈ കരിനുച്ചിയുടെ ഈ ജ്യൂസും ഒരു നുള്ള ഇന്തുപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇന്തുപ്പും കൂടെ ചേർത്ത് അതൊന്ന് കുറുക്കിയെടുത്ത് അധികം അങ്ങ് കട്ടിയാതെ പോകാൻ പാടില്ല, തീരെ വെള്ളം പോലെ ഇരിക്കാനും പാടില്ല. നമുക്ക് കഴിക്കാവുന്ന കട്ടിയായുള്ള പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഒരു അസഹ്യമായ ഈ ഗന്ധവും രുചിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പാടായിരിക്കും, ഒത്തിരി വെള്ളം പോലെ ആയാലും പാടാണ്. അപ്പോൾ ആ ഒരവസ്ഥയിലെടുത്തിട്ട് കഴിക്കാവുന്നത് രാത്രിയിൽ ആഹാരമൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു 1.5 ഗ്ലാസ് കഴിക്കുക. കഴിച്ച് ഒരാഴ്ച കഴിക്കുകയെന്നുണ്ടെങ്കിൽ കഴിച്ചൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നടുവേദന ഉള്ളവർക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഒരാഴ്ച കഴിക്കുകയാണെങ്കിൽ നടുവേദന പമ്പ കറക്കും. നടുവേദന എന്ന് മാത്രമല്ല, മുട്ടുവേദന, ശരീരം വേദന, ശരീരത്ത് നീരുണ്ടാകുക, അങ്ങനെയുള്ള എല്ലാത്തരം വേദനകൾക്കും ആർത്രൈറ്റിസിന് ഇത്രയും നല്ലൊരു മരുന്ന്, ഏറ്റവും നല്ല പെയിൻ കില്ലറാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഏറ്റവും നല്ല പെയിൻ കില്ലറാണ് നമ്മുടെ ഈ കരുന്നുവച്ചി. കരുന്നുവച്ചി ഈ രീതിയിൽ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നടുവേദന എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ പമ്പ കടക്കും. എത്ര പഴകിയ നടുവേദനയാണെങ്കിലും കരുന്നുവച്ചി ഈ രീതിയിൽ കഴിക്കുക. ഇതിന് ഇതൊരു സിദ്ധ പ്രിപ്പറേഷനാണ്. ഇതിന് നമ്മൾ കളി എന്നാണ് സിദ്ധയിൽ പറയുന്നത്, കളി ഉണ്ടാക്കാമെന്ന് പറയും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും, നടുവേദന ഉള്ളവർ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കും. സുഹൃത്തുക്കളെ, ഇതാണ് വെള്ളനുച്ചി. നമുക്കിനി കരുന്നുച്ചിയുടെ ചില ഔഷധ പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. ധാരാളം ഔഷധ പ്രയോഗങ്ങളുണ്ട്, അതിൽ ഏതാനും ചിലത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അപസ്മാര രോഗത്തിൽ കരിനുച്ചിയുടെ ഇല പിഴിഞ്ഞെടുത്ത നീര് 5 മുതൽ 10 തുള്ളി 2 മൂക്കിലും ഒഴിക്കണം. പെട്ടെന്നുണ്ടാകുന്ന അബോധാവസ്ഥ വീണ്ടെടുക്കാൻ നല്ലതാണിത്. അതുപോലെ തന്നെ പതിവായിട്ട് ഇതിൻ്റെ ഈ നീര് നസ്യം ചെയ്തു കഴിഞ്ഞാൽ അപസ്മാരം വരുന്നതിൽ കുറവുണ്ടാവുമെന്ന് പറയുന്നു. മറ്റൊരു പ്രയോഗം, തൊണ്ടയ്ക്കകത്തും കഴുത്തിനും ചുറ്റുമുള്ള ലസികാഗ്രന്ഥികൾ അഥവാ നമ്മുടെ ലിംഫ് നോഡ്സ് എന്ന് പറയും, അത് വീർത്തു വരുന്ന അവസ്ഥയിൽ കരിനുച്ചിയുടെ നീര് 10 മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായിട്ട് കുടിക്കണം. മറ്റൊരു പ്രയോഗം, കരിനുച്ചി ഇലയുടെ നീരിൽ വയമ്പ്, കടുക്കാത്തോട്, കോലരക്ക്, കടുക് രോഹിണി മുതലായ മരുന്നുകൾ അരച്ച് കലക്കി വിധിപ്രകാരം വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ചേർത്ത് കാച്ചി പതിവായി തലയിൽ തേക്കാമെങ്കിൽ അപ്പൻ
അപ്പച്ചി രോഗം മാറിക്കിട്ടും. അതുപോലെ നസ്യത്തിനും വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ വായ്പുണ്ണ, തൊണ്ടവേദന ഇവയ്ക്ക് കരിനൊച്ചി ഇല കഷായം വെച്ച് ചൂടോടെ കവിളിൽ കൊള്ളുന്നത് നല്ലതാണ്. വായ്പുണ്ണിനെ ഇത് തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി കവിളിൽ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കും വലിയവർക്കും പെട്ടെന്ന് തന്നെ ശമനം കിട്ടും. മറ്റൊരു പ്രയോഗം, നമ്മുടെ മുട്ടുകളിലുണ്ടാകുന്ന നീര വേദന, നടുവേദന എന്നീ അസുഖങ്ങൾക്ക് കരിനൊച്ച ഇല അരച്ചിടുന്നത് വളരെ നല്ലതാണ്. കരിനൊച്ച വേരും ഇലയും ഇട്ട് വെന്ത കഷായത്തിൽ ആവണക്കെണ്ണ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ പൂർണ്ണമായും വിട്ടുമാറും. കരിനൊച്ച ഇല, തുളസി ഇല, കുരുമുളക് ഇവ സമം എടുത്ത് കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ ജ്വരം, മലമ്പനി ഇവ ശമിക്കും. ഇൻഫ്ലുവൻസ പടർന്നു പിടിക്കുന്ന സമയത്ത് ഇത് വരാതിരിക്കാനുള്ള മുൻകരുതലായും ഈ കഷായം കുടിക്കാം. കരിനൊച്ച ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ആവണക്കെണ്ണ ചേർത്ത് സേവിച്ചാൽ നടുവിനുണ്ടാകുന്ന പിടുത്തത്തിന് വളരെ നല്ലതാണ്. അതുപോലെ കൊളുത്തിപ്പിടുത്തം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിന് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. മറ്റൊരു പ്രയോഗം, പഴകിയ വ്രണങ്ങളിലും അർബുദം ഈ അവസ്ഥയിൽ കരിനൊച്ച ഇല അരച്ചു പുരട്ടാം. കഴുകിയ വ്രണങ്ങളിൽ ഇത് അരച്ചു പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങാനായിട്ട് സഹായിക്കും. വേറൊന്ന്, കുട്ടികളിലുണ്ടാകുന്ന കൃമി രോഗങ്ങൾക്ക് ഇത് കഷായം വെച്ച് കഴിക്കുന്നതും കർക്കമാക്കി കഴിക്കുന്നതും നല്ലതാണ്.